നമസ്കാരം, റിയൽസ് കേരളയിലേക്ക് സ്വാഗതം. സൗജന്യമായി ചിത്രങ്ങളും വീഡിയോകളും പങ്കുവയ്ക്കുന്നതിനായി 2010 ഒക്ടോബറിൽ പുറത്തിറക്കിയ ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് വെബ്സൈറ്റാണ് ഇൻസ്റ്റാഗ്രാം. ഉപയോക്താക്കൾക്ക് ഫോട്ടോ എടുക്കുന്നതിനും ആവശ്യമായ ഡിജിറ്റൽ മാറ്റങ്ങൾ വരുത്തുന്നതിനും ഇൻസ്റ്റാഗ്രാമിൻ്റെ തടക്കമുള്ള നിരവധി സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതിനും ഇതിലൂടെ സാധിക്കുന്നുണ്ട്. സുരക്ഷാ വീഴ്ചയുണ്ടായതിനെ തുടർന്ന് ചില ഉപയോക്താക്കളുടെ പാസ്വേഡുകൾ പരസ്യമായതായി ഇൻസ്റ്റാഗ്രാമിൽ പറയുന്നു. ഈ വിവരം ബന്ധപ്പെട്ട ഉപയോക്താക്കളെ ഇൻസ്റ്റാഗ്രാം അറിയിച്ചിരുന്നു. ഇൻസ്റ്റാഗ്രാം തന്നെയാണ് ഈ പ്രശ്നം കണ്ടെത്തിയതെന്നും വളരെ കുറച്ച് ആളുകളെ മാത്രമേ ഈ പ്രശ്നം ബാധിച്ചിട്ടുള്ളൂ എന്നും ഇൻസ്റ്റാഗ്രാം വക്താവ് വ്യക്തമാക്കിയിരുന്നു. GDPR നിയമം നിർദ്ദേശിച്ചതനുസരിച്ച് ഉപയോക്താക്കളുടെ വിവരങ്ങളെല്ലാം ഡൗൺലോഡ് ചെയ്യുന്നതിനായി ഇൻസ്റ്റാഗ്രാം ഏപ്രിലിൽ അവതരിപ്പിച്ച ഫീച്ചറിലുണ്ടായ തകരാറാണ് പ്രശ്നത്തിന് കാരണം. ഇൻസ്റ്റാഗ്രാമിലെ ഡൗൺലോഡ് യുവർ ഡാറ്റ ടൂൾ ഉപയോഗിച്ചവരുടെ പാസ്വേഡുകൾ അവരുടെ വെബ് ബ്രൗസറിൽ തന്നെ പ്രത്യക്ഷപ്പെടുകയാണ് ഉണ്ടായത്. പാസ്വേഡുകൾ മാറ്റങ്ങളൊന്നും വരുത്താതെ അതുപോലെ തന്നെ ശേഖരിച്ചാൽ മാത്രമേ ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാവുകയുള്ളൂ എന്ന ഒരു IT സുരക്ഷാ വിദഗ്ധൻ അഭിപ്രായപ്പെട്ടു. ഉപയോക്താക്കൾ നൽകുന്ന പാസ്വേഡുകൾ അതുപോലെ തന്നെയാണ് ഇൻസ്റ്റാഗ്രാം സൂക്ഷിക്കുന്നതെങ്കിൽ അത് വലിയ സുരക്ഷാ വീഴ്ചയാണെന്നും നിരീക്ഷിക്കപ്പെടുന്നു. എന്നാൽ ഈ വാദത്തെ അന്ന് ഇൻസ്റ്റാഗ്രാം തള്ളിയിരുന്നു. ഈ പ്രശ്നം പരിഹരിച്ചിരുന്നെന്നും പാസ്വേഡുകൾ ഇനി പരസ്യമാവില്ല എന്നും ഇൻസ്റ്റാഗ്രാം പറഞ്ഞു. ഉപയോക്താക്കളോട് പാസ്വേഡുകൾ മാറ്റണമെന്നും ഇൻസ്റ്റാഗ്രാം ആവശ്യപ്പെട്ടിരുന്നു. സാമൂഹ്യ മാധ്യമമായ ഇൻസ്റ്റാഗ്രാമിൽ ഗുരുതരമായ സുരക്ഷാ വീഴ്ച കണ്ടെത്തിയ തമിഴ്നാട് സ്വദേശിക്ക് 20 ലക്ഷം രൂപ ഇൻസ്റ്റാഗ്രാം സമ്മാനം നൽകി. വ്യക്തികളുടെ അനുവാദമില്ലാതെ പാസ്വേഡ് ഹാക്ക് ചെയ്യുന്നതിലൂടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളിൽ നിന്ന് വിവരങ്ങൾ ചോർത്താനുള്ള സാധ്യതയാണ് ഇതോടെ പരിഹരിക്കപ്പെട്ടത്. ചൈനയിൽ താമസിക്കുന്ന സുരക്ഷാ ഗവേഷകനായ ലക്ഷ്മണൻ മുത്തയ്യാണ് പിഴവ് ചൂണ്ടിക്കാട്ടിയത്. ഇൻസ്റ്റാഗ്രാമിലെ തകരാർ കണ്ടെത്തിയതിന് $30,000, അതായത് 20,64,645 രൂപയാണ് ലക്ഷ്മണൻ മുത്തയ്ക്ക് ഇൻസ്റ്റാഗ്രാം അധികൃതർ പ്രതിഫലമായി നൽകിയത്. പാസ്വേഡ് റീസെറ്റ് ചെയ്യുമ്പോൾ ആവശ്യപ്പെടുന്ന റിക്കവറി കോഡ് ഉപയോഗിച്ച് അക്കൗണ്ട് ഹാക്ക് ചെയ്യാനുള്ള സാധ്യതയാണ് ഇതോടെ പരിഹരിക്കപ്പെട്ടത്. സുരക്ഷാ വീഴ്ച മുത്തയ്യ ഫേസ്ബുക്കിൻ്റെ സുരക്ഷാ സംഘത്തെ അറിയിക്കുകയായിരുന്നു. ഫേസ്ബുക്ക് ബഗ് ബൗണ്ടിംഗ് പ്രോഗ്രാമിൻ്റെ ഭാഗമായ ഇതിനു മുമ്പും ഇത്തരം സുരക്ഷാ പ്രശ്നങ്ങളും സാങ്കേതിക തകരാറും മുത്തയ്യ ഫേസ്ബുക്കിനെ അറിയിച്ചിട്ടുണ്ട്. ഉപയോക്താക്കളുടെ അറിവോടെയല്ലാതെ പാസ്വേഡ് റീസെറ്റ് സന്ദേശമോ അക്കൗണ്ട് റിക്കവറി കോഡോ SMS സന്ദേശമോ ലഭിക്കുകയാണെങ്കിൽ അതിന് പിന്നിൽ ഹാക്കർമാരാണ് എന്ന് ഇൻസ്റ്റാഗ്രാം ഉപയോക്താക്കൾ മനസ്സിലാക്കണം. ഇത്തരം സന്ദർഭങ്ങളിൽ ഈ വിവരം ഉടൻ തന്നെ ഇൻസ്റ്റാഗ്രാമിനെ അറിയിക്കേണ്ടതാണ്. പരിഹാര മാർഗങ്ങൾ ഇൻസ്റ്റാഗ്രാം നിർദ്ദേശിക്കും. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. Thank you.